ഇഷ്ടപ്പെടില്ലായിരുന്നു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതെന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ രീതി അങ്ങനെയാണ്. ഒരു ജനകീയ സമരം അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ അത് സർക്കാരിനോ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കുകയല്ലേ ചെയ്യുക? അപ്പോൾ സംശയം അതല്ലേ ഞങ്ങൾ അനുവദിക്കാതെ അതിനുള്ള അനുവാദം നമ്മൾ കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ടല്ലേ? ശക്തിയായ രീതിയിൽ ഇതിനെ തടയുന്ന നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ടല്ലേ? ഈ നല്ല രീതിയിൽ ചാർന്ന് നടക്കുമ്പോഴേ എൽ ഡി എഫ് കൺവീനറുടെ അഭാവം ഒരു ചർച്ചയാണ്. എൽ ഡി എഫ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ അല്ലേ? എൽ ഡി എഫ് കൺവീനർ ഈ ജാതിയുടെ ഏതെങ്കിലും എപ്പോഴെങ്കിലും വരാറോ? അതിന് ഇന്ന് ഇവിടെ വരണം, അവിടെ വരണം, അല്ലെങ്കിൽ കല്യാശ്ശേരി വരണം എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. കേരളത്തിലെ ജനാധിപത്യത്തിലുള്ള കൺവീനറാണ്. ഈ ജാഥ എവിടെ പോകുമ്പോഴും അദ്ദേഹത്തിന് വരാം. സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട്? പിന്നെ ഞാൻ നമുക്ക് നേരിട്ട് തന്നത് ഞാൻ ഉദ്ഘാടനത്തിൽ തന്നെ ക്ഷണിച്ചില്ല. അപ്പൊ മുഖ്യമന്ത്രി ഉണ്ടല്ലോ കുഞ്ഞന്തിരാണെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഒരു അതൃപ്തിയില്ല, മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നു. അതിൽ ആരും വിട്ടു നിൽക്കുന്നില്ലല്ലോ. അതല്ലേ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നിങ്ങൾ കണ്ടില്ലേ ജാഥ? ഇന്നലെങ്ങനെ വന്നില്ല കണ്ണൂർ. കാരണം വന്നായിരുന്നു. ചിലത് ഇവിടെ രാവിലെ വരുമ്പോൾ പിന്നെ പിന്നെ പരിപാടിക്ക് വരും. ഞങ്ങൾക്ക് അതിലും വിഷമമില്ല. ഞാൻ രണ്ടും പറഞ്ഞു, ഞങ്ങളെ നല്ലപോലെ പിന്തുണച്ചുകൊണ്ടു. ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കുന്ന ചില പത്രങ്ങളിൽ തന്നെ ഇന്ന് ഞങ്ങളെ നല്ല ഫോട്ടോ, വളരെ സുന്ദരമായ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്നുള്ള നേരെ ഞാൻ പറഞ്ഞു. എന്നാൽ ചിലർ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഫലപ്രദമായിട്ടുള്ള ഒരു വാർത്താ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ തയ്യാറില്ലാതിരിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് അത് രണ്ടും പ്രശ്നമില്ല. ഞാൻ മുമ്പ് ചോദിക്കാറുണ്ട്, ഞാൻ അസംബ്ലിയിലൊക്കെ ഉള്ള സമയത്ത് ശക്തിയായിട്ട് ഈ പത്രങ്ങളെ വിമർശിക്കുക, എന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ടാവും. ആ ഒരു അരമണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഒരൊറ്റ വഴി ഈ പറയുന്ന പത്രങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം എന്നോട് പറഞ്ഞു, കാരണം നിങ്ങളുടെ ഇതിൽ പ്രസംഗിച്ച് ഒറ്റ വഴി വന്നില്ല, എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല, ഞാൻ അന്നേ പറഞ്ഞു. എന്താണെന്ന് അറിയാം, അതിനെ തന്നെ ശക്തിയായിട്ട് വിമർശിക്കുക, എന്നിട്ട് ആ പത്രത്തിൽ തന്നെ എന്താ പ്രസംഗം വന്നിട്ടില്ല എന്ന് ഞാൻ പരിതപിക്കുക, എന്തിൻ്റെ കാര്യമാണ്?